ഓൾ റൈറ്റ്. അപ്പോ ജിയോമെട്രിക് പ്രോഗ്രഷൻ അല്ലെ, ജി പി ആണ് നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. സോ ഒരു സീക്വൻസ് തന്നു കഴിഞ്ഞാൽ, കിട്ടിക്കഴിഞ്ഞാൽ അത് ജി പി ആണോ അല്ലയോ എന്ന് കണ്ടുപിടിക്കാൻ നമ്മൾ ആദ്യം പഠിക്കണം. അപ്പൊ ജിയോമെട്രിക് പ്രോഗ്രഷൻ എന്താ നമ്മൾ പഠിച്ചു? ഫസ്റ്റ് ടേം പഠിച്ചു, കോമൺ റേഷ്യോ പഠിച്ചു, എൻത് ടേം കണ്ടുപിടിക്കാൻ പഠിച്ചു, സമ്മ് കണ്ടുപിടിക്കാൻ പഠിച്ചു, അതിന്റെ എന്താണ് അരിത്മെറ്റിക് മീൻ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു, സോറി അരിത്മെറ്റിക് മീൻ അല്ല, സോറി ജിയോമെട്രിക് മീൻ കണ്ടുപിടിക്കാനായിട്ട് പഠിച്ചു, അതേപോലെ തന്നെ സീരീസ് കണ്ടുപിടിക്കാനും പഠിച്ചു അല്ലെ. സീരീസ് എന്ന് ചോദിച്ചാൽ ആ സീക്വൻസിനെ പ്ലസ് ഇട്ട് പ്ലസ് ഇട്ട് പ്ലസ് ഇട്ട് എഴുതിയാൽ മാത്രം മതി. സോ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിൽ പഠിക്കാനായിട്ടുള്ളത്. അതുകൊണ്ട് നമ്മൾ പഠിക്കുകയും ചെയ്തു. എന്താ കേൾക്കുന്നില്ലേ? കേൾക്കുന്നുണ്ട് സാർ. 9.3 പറഞ്ഞു. ഞാനൊരു ഫ്ലോയില് വന്നോണ്ടിരുന്നതായിരുന്നു കേട്ടാ. പറയില്ല. തേർഡ് ക്വസ്റ്റ്യൻ. ആ ദ ഫിഫ്ത്, എയ്ത്ത് ആൻഡ് ഇലവൻത്ത് ടേംസ് ഓഫ് ജി പി ആർ പി ക്യു ആൻഡ് എസ് റെസ്പെക്ടീവ്ലി ഷോ ദാറ്റ് ക്യു സ്ക്വയർ ഈക്വൽ ടു പി ഇൻ എസ്. ആ എന്താ ഡൗട്ട്? അതെങ്ങനെയാ ചെയ്യാ? കിട്ടുന്നില്ല. അതുകൊണ്ട് എഴുതിയിട്ട് അങ്ങനെയില്ല സാർ. അങ്ങനെയല്ലേ, പിന്നെ എങ്ങനെ? അയ്യോ, അത് ചെയ്തിട്ട് കിട്ടുന്നില്ല എന്നാ ഉദ്ദേശിച്ചത്. ഓ അങ്ങനെ, എന്താ ദർശ് പറയുന്നേ? ദർശനിക്ക് ചെയ്തിട്ട് കിട്ടിയില്ല എന്ന് പറഞ്ഞാലേ, മഴ പെയ്യണ്ട, ഓൾറെഡി മഴ പെയ്യുന്നുണ്ട്, അപ്പൊ ഇനി മഴ പെയ്യണമെന്ന് പറയാൻ പറ്റോ? നോക്കാം എന്തൊക്കെയാ തന്നിട്ടുള്ളത്. ഫിഫ്ത്, എയ്ത്ത്, ഇലവൻത്ത് ടേം. ഓക്കെ, ഫിഫ്ത്തിനൊക്കെ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? വെരി ഗുഡ്. എ ആർ പവർ ഫോർ, അതായത് തന്നിട്ടുള്ളത്. അത് അങ്ങനെ തന്നിട്ടില്ലയോ? അത് ഈ അങ്ങനെ തന്നിരിക്കുന്നത്. അത് മതിയല്ലോ, സാറാണ് പി എന്ന് തന്നിട്ടുള്ളത്. വെരി ഗുഡ്. സോ അടുത്ത തന്നിട്ടുള്ളത് ഓക്കെ, എയ്റ്റ് ടെൻ. സോ എയ്റ്റ് ടെൻ എന്ന് പറയുന്നത് എ ആർ പവർ സെവൻ ആയിരിക്കും അല്ലെ? ആണല്ലോ. എന്നെ നോക്കാണ് അവിടെ നോക്ക്. വിഷ്ണു, എ ആർ പവർ സെവൻ ഇൻറ്റു എ ആർ പവർ സെവൻ എന്താ വരിക? കേക്കാമോ? ഹലോ. ആ യാ കേക്കുന്നു, പറഞ്ഞോ. സൂപ്പർ, തലശ്ശേരിക്ക് കമ്പനി കിട്ടിട്ട. ആശിക, ആ സാറേ, എ സ്ക്വയർ ആർ റൈസ് ടു 14. എന്ന് കിട്ടി. ഇനി പി ഇൻഡെസ് കണ്ടുപിടിക്കാം. പറയൂ ദർശന, പി ഇൻഡെസ് എന്ത് വരും?
അതാണ് ഒരുപാട് പഠിച്ചാലും കുഴപ്പം ഇങ്ങനെയാണ് കുട്ടികൾക്ക് സിമ്പിൾ ആയിട്ടുള്ള ഒന്ന് ശ്രദ്ധിച്ചു. ശരി, ഇനി എന്നിട്ട് ഓക്കെ. സോ നമ്മൾ എന്താണ് പഠിച്ചു? അപ്പിന്ന ഞാൻ പറഞ്ഞിരുന്നു ഈ ഒരു ചാപ്റ്ററിന് മൂന്ന് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് റിപ്പീറ്റ് ആയിട്ട് ചോദിക്കാറുണ്ട് അല്ലെ. സോ ആ മൂന്ന് രീതിയിലുള്ള ക്വസ്റ്റ്യൻസ് ഏതൊക്കെയാണെന്ന് നമുക്കൊന്ന് നോക്കാം.